You are watching this video and enjoy. പിന്നെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വെച്ച് അന്നയെ ഞാൻ കണ്ടു. കാറിൽ ജോർജ് മുന്നിലും അന്ന പിന്നിലുമായിരുന്നു. അപ്പോഴും എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ ഓടി കൊടുക്കില്ലല്ലോ ദൈവം. അവിടെ വെച്ചാണ് ജോസഫ് സാറിനെ, അന്നയുടെ അപ്പനെ, ഞാൻ വീണ്ടും കാണുന്നത്. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ അങ്കിളിൻ്റെ ബെസ്റ്റ് കമ്പനിയായി. നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ പോകും. അന്നയെ കാണാമല്ലോ. മോളെ കാലത്ത് പോയാൽ പോരെ? ഇല്ല, ഞാൻ ഇറങ്ങാണ്. ജോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിനച്ചിരിക്കാതെ അത് സംഭവിച്ചു. എൻ്റെ കണ്ണേറ് കിട്ടിയതുപോലെ അന്നേക്ക് മൂന്നാം മാസം ഒരു കാർ ആക്സിഡൻറ്റിൽ ജോർജ് മരിച്ചു. അന്ന അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെറുതെ അല്ല അവളെന്നും പിന്നെ തന്നെ ഇരുന്നത്. Still, I love you. ഫ്ലോറന്റൈനയുടെ ആത്മാവ് നങ്കൂരമിട്ടതുപോലെ എൻ്റെ മനസ്സാകെ കൈവിട്ടു അനിയ. അവളെ കാണാൻ മാത്രമുള്ളതായി പിന്നെ ദുനിയാവിലെ എൻ്റെ രാപ്പകലുകൾ. സോ ഈ അനിമേഷൻ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ സ്കൂളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കും, കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും. അത് കുട്ടികളിൽ കൂടുതൽ കൗതുകം വളർത്തും. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അധ്യാപകർ കാർട്ടൂൺ കഥാപാത്രങ്ങളായി മാറുന്നു. ഇറ്റ്സ് സോ ഫണ്ണി അല്ലേ? Okay.
talk to my father. Really? അന്നേക്ക് മൂന്നാം മാസം മിന്നുകെട്ട് കഴിഞ്ഞ മോനെ അമ്മായിയപ്പൻ പാം ഐലൻഡിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു. ആദ്യ രാത്രിക്ക് ഒരു ആഡംബരം നൽകുകയും